Microlab, scan and diagnostics, ultrasound scan, Doppler studies, ECG, digital X-ray, RT-PCR, antigen testing, കൂടാതെ home collection സൗകര്യവും. Microlab, scan and diagnostics, പന്തളം. മകൻ CPM ലോക്കൽ കമ്മിറ്റി അംഗം അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ പിടികൂടാൻ പ്രതിഷേധ മാർച്ചുമായി SNDP. ഭരണം കൈയാളുന്ന CPM കാര്യക്ഷമമായി ഇടപെടാത്തത് അന്വേഷണം വഴിമുട്ടിയതിന് കാരണമാകുന്നതായി ആക്ഷേപം ശക്തം. കഴിഞ്ഞ മാസം 23 പുലർച്ചെ 4 മണിയോടെയാണ് SNDP യോഗം ചാല ശാഖാ പ്രസിഡന്റ് രാധാകൃഷ്ണനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത്. കണ്ണൻ എന്ന് വിളിക്കുന്ന അഖിലാണ് രാധാകൃഷ്ണനെ വെട്ടിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രാധാകൃഷ്ണൻ ദിവസങ്ങളോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. നാടിനെ നടുക്കിയ സംഭവം നടന്ന 1 മാസമാകും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. രാധാകൃഷ്ണന്റെ മൊബൈൽ ഫോണുമായി കടന്ന അഖിൽ 2 ദിവസം മുൻപ് വരെ ഇതിൽ നിന്നും ചാലയിലുള്ളവരെ വിളിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടും പ്രതിയെ പിടികൂടാനാവാത്തത് വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നു. പ്രതിയെ പിടികൂടാൻ സഹായകമാകുന്നതിനാൽ 2 ദിവസം മുൻപ് വരെ രാധാകൃഷ്ണൻ ഈ നമ്പർ ബ്ലോക്ക് ചെയ്തിരുന്നില്ല. എന്നിട്ടും പ്രയോജനമില്ലാതായതോടെയാണ് 2 ദിവസം മുൻപ് നമ്പർ ബ്ലോക്ക് ചെയ്തതെന്നാണ് വിവരം. ഈ മൊബൈൽ നമ്പറിലുള്ള വാട്സപ്പിൽ നിന്നും അശ്ലീല വീഡിയോകൾ പ്രചരിക്കുന്നതായും പറയുന്നു. ഇതുകൂടാതെ മറ്റൊരു മൊബൈലിൽ നിന്നും പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്താൽ കാണിച്ചു കൊടുക്കുമെന്ന ഭീഷണിയും നാട്ടുകാരായ സ്ത്രീകൾക്കുണ്ട്. ഈ നമ്പറും പോലീസിന് നൽകിയില്ലെന്ന പരാതിയുണ്ട്. അന്വേഷണ മികവിന് കീർത്തികേട്ട അടൂർ പോലീസ് ഈ കേസിൽ നിസ്സംഗത പാലിക്കുന്നതിന് പിന്നിൽ CPMലെ പിണക്കവും കാരണമായി പറയുന്നു. രാധാകൃഷ്ണന്റെ മകനും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ പ്രേം പോലീസിൽ ബന്ധപ്പെടുമ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന സ്ഥിരം പല്ലവിയാണ് മറുപടിയായി കിട്ടുന്നതെന്നും പ്രേം പറയുന്നു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ വനമേഖലയിലും ചെങ്കോട്ട, തെങ്കാശി എന്നീ പ്രദേശങ്ങളിലും അഖിലിന് നിരന്തര ബന്ധമുള്ളതായി നാട്ടുകാർ പറയുന്നു. ഇവിടം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിൽ പോലീസ് നിസ്സംഗത പാലിക്കുന്നതായും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ഇതിനിടെ പലപ്പോഴും അഖിൽ നാട്ടിൽ വന്നു പോയിരുന്നതായി പറയുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ അഖിൽ ആക്രമണത്തിന് മുൻപ് ശ്രീനഗർ ജംഗ്ഷനിലെ ലിജുവിന്റെ വീട്ടിൽ 1 മണിയോടെ ആദ്യം മോഷണ ശ്രമം നടത്തുകയും മോഷണം തടയാൻ ശ്രമിച്ച ലിജുവിന്റെ നെഞ്ചിനു മുകളിൽ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ശേഷം നെല്ലിമുകൾ സഹകരണ സംഘം ബാങ്കിന് സമീപം സുരേഷ് ഭവനം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സതീഷ് കുമാറിന്റെ സ്കൂട്ടിയും മോഷ്ടിച്ചാണ് ഇയാൾ രാധാകൃഷ്ണന്റെ വീട്ടിലെത്തിയത്. ഇവിടെ എത്തി അഖിൽ വീടിന് പിറകിൽ ഒളിച്ചിരുന്നു. അടൂരിലെ SN ബേക്കറി മാനേജറായ രാധാകൃഷ്ണൻ പുലർച്ചെ 4:30 വീട്ടിലെത്തി പുറകിലെ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോഴാണ് അഖിൽ രാധാകൃഷ്ണനെ വെട്ടുന്നത്. വെട്ടേറ്റ് വീണ രാധാകൃഷ്ണനെ അയൽവാസികൾ ചേർന്നാണ് അന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. 2 വർഷം മുൻപ് ചാല SNDP ഗുരുമന്ദിരത്തിലെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് മോഷണം നടത്തുകയും ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്ത അഖിലിനെ നാട്ടുകാർ അന്ന് പിടികൂടി തൊണ്ടി സഹിതം പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. അഖിലിനെ പോലീസിന് കാട്ടിക്കൊടുത്തത് രാധാകൃഷ്ണനാണെന്ന വൈരാഗ്യമാണ് ആക്രമണം നടത്താൻ അഖിലിനെ പ്രേരിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഒരു തുമ്പും ലഭിക്കാതിരുന്ന അടൂരിലെ ക്യാമറ വിൽപ്പനശാലയിലെ മോഷണ കേസിൽ പ്രതികളെ കുടുക്കുന്നതടക്കം നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ അടൂരിലെ പോലീസ് ഈ കേസിൽ കാട്ടുന്ന അലംഭാവത്തിന് കാരണം ചെയ്യുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ അടൂർ. മൈക്രോലാബ്, സ്കാൻ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്, അൾട്രാസൗണ്ട് സ്കാൻ, ഡോപ്ലർ സ്റ്റഡീസ്, ECG, ഡിജിറ്റൽ എക്സ്റേ, കോവിഡ് RT-PCR, ആന്റിജൻ ടെസ്റ്റിംഗും അത്യാധുനിക മെഡിക്കൽ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ശാസ്ത്രീയവും സുരക്ഷിതവും വിശ്വസനീയവുമായ പരിശോധനകൾ, പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ സേവനം, മുൻകൂർ ബുക്കിംഗിനൊപ്പം ഹോം കളക്ഷനും ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ലബോറട്ടറി സേവനങ്ങളുടെ ഉന്നത നിലവാരവും കൃത്യതയും സമാനതകളില്ലാത്ത ഉപഭോക്തൃബന്ധവും ഞങ്ങൾ പാലിച്ചു പോകുന്നു. മൈക്രോലാബ്, സ്കാൻ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്, M² ബിൽഡിംഗ്, ചിത്ര ഹോസ്പിറ്റലിന് എതിർവശം, പന്തളം.